പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഏതാനും കോഴ്സുകളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് എന്നുള്ള പ്രോഗ്രാമാണ്. BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് പ്രോഗ്രാം നേടാൻ ആവശ്യമായ യോഗ്യത, കോഴ്സിൻ്റെ കാലാവധി, ആ കോഴ്സിലൂടെ ഉണ്ടാകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഈ കോഴ്സിനെ പറ്റിയുള്ള വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ, ഈ പ്രോഗ്രാമിന് BA പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നതിലൂടെ ഇഗ്നോ നൽകുന്ന സന്ദേശം എന്താണ്, ഇത് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് താങ്കൾക്ക് എത്രത്തോളം ഗുണപ്രദമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള ഈ വീഡിയോയിൽ ആദ്യം ഞാൻ ഇഗ്നോയെ പറ്റി പറയാം. ഇഗ്നോ ഇന്ത്യയിലെ, വേണമെങ്കിൽ നമുക്ക് ലോകത്തിലെ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്, ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന പേരല്ല, ഈ ഇന്ത്യ മഹാഭാരതം കൊടുത്തിരിക്കുന്ന പേര് ജൻജൻ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്നാണ്. UGC ഗ്രാൻഡ് കമ്മീഷനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും NAC നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിലും ഇഗ്നോയെ A++ ഗ്രേഡ് കൊടുത്ത് ആദരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അലുംനി അഥവാ പൂർവ്വ വിദ്യാർത്ഥികളുള്ള വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് 2 പ്രാവശ്യം കോമൺവെൽത്ത് ഓഫ് നേഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കോഴ്സിനെ പറ്റി, BA പ്രോഗ്രാമിനെ പറ്റി, BA പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിനെ പറ്റി ഇത്തിരി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ഇതൊരു ഓണേഴ്സ് പ്രോഗ്രാമാണ്. എല്ലാ അർത്ഥത്തിലും തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഡിസിപ്ലിൻ എന്നുള്ളതിന് പകരം ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റ് തന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല കഴിവ് പ്രചോദനപ്പെടുത്താൻ സ്കിൽ ബേസ്ഡ് എലക്ടീവ് കോഴ്സസ് ഇവിടെ ഇഗ്നോ നൽകുന്നു. ഇതിൻ്റെ പ്രധാന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ദ ലേണർ ടു ദ മെയിൻ തീംസ് ആൻഡ് ടോപ്പിക്സ് ഇൻ എ ഡിസിപ്ലിൻ ഓഫ് ഹ്യൂമാനിറ്റീസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ രാഷ്ട്രമീമാംസ മേഖലയിലെ ഓരോ വിദ്യാർത്ഥികൾക്കും എന്തൊക്കെ തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ്, പാഠ്യോദ്ദേശങ്ങളാണ് അഥവാ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് ആണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ഈ കോഴ്സ് നമ്മെ കൃത്യമായി ധരിപ്പിക്കുന്നു. സോഷ്യൽ സയൻസസ് പ്രോഗ്രാമിലെ, സയൻസസ് പ്രോഗ്രാമിലെ കോർ സബ്ജക്റ്റായും എലക്ടീവ് സബ്ജക്റ്റായും ഇത് നമ്മെ ശാക്തീകരിക്കുന്നു. മാത്രമല്ല, ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയെയും അവരുടെ കഴിവുകൾ അനുസരിച്ച്, യൂണിവേഴ്സിറ്റിയുടെ കഴിവല്ല, ഒരു അധ്യാപകന്റെ കഴിവല്ല, ഒരു കോളേജിന്റെ കഴിവല്ല, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ കഴിവിന് പ്രചോദനമാകുന്ന തരത്തിൽ നിങ്ങളുടെ കഴിവിനെ എൻഹാൻസ് ചെയ്യുന്ന രൂപത്തിൽ, അതും അപ്രോപ്രിയേറ്റ് കോഴ്സസിലൂടെ നിങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കാൻ, കഴിവുകളെ വിപുലപ്പെടുത്താൻ വേണ്ടിയാണ്, എൻറിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇഗ്നോ ഈ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇൻട്രൊഡ്യൂസ് ലേണേഴ്സ് ടു റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ത്രൂ അസൈൻമെന്റ്സ് ആൻഡ് എക്സസൈസസ് ഓഫ് സച്ച് കൈൻഡ് അറ്റ് ആൻ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. ഓരോ വിദ്യാർത്ഥിയെയും ഒരു ചെറിയ ലഘുവായ ശാസ്ത്ര അവബോധത്തിന് ഉപരിയായിക്കൊണ്ട് ഗവേഷണ മനോഭാവവും കൂടി വളർത്താനും നിങ്ങളുടെ മാനസിക നൈപുണി ഉണർത്താനും ഇന്റർ ഡിസിപ്ലിനറി കോർ കോഴ്സസിലൂടെ ഇവിടെ ഇഗ്നോ നമുക്ക് സായത്തമാക്കുന്നു. മാത്രമല്ല, ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സംഗതിയുള്ളത്, ഹെൽപ്പ് ഡെസ്കിന്റെ സേവനമില്ലാതെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു അക്ഷയ സെന്ററുകാരനോ ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ ചിലപ്പോൾ താങ്കൾ തന്നെയോ ഇതിലുള്ള ഈ ഇന്റർ കണക്ഷൻസ് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല.
ഇഗ്നോയിൽ നമ്മൾ ഓരോ സെമസ്റ്ററിലും 24 ക്രെഡിറ്റ് 22 ക്രെഡിറ്റ് 22 ക്രെഡിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കോർ കോഴ്സസിന് ഇത്ര എണ്ണം, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിന് ഇത്ര എണ്ണം, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസിന് ഇത്ര സബ്ജക്റ്റുകൾ, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിന് ഇത്ര സബ്ജക്റ്റുകൾ, ജനറിക് എലക്ടീവ്സ് കോഴ്സസിന് ഇത്ര സബ്ജക്റ്റുകൾ എന്ന് നമ്മൾ അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഓരോ സെമസ്റ്ററിനും സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് കുട്ടിക്ക് ചിലപ്പോൾ ലോ പറ്റും, പക്ഷെ അഗ്രികൾച്ചറും സയൻസും ഓർഗാനിക് കെമിസ്ട്രിയുടെയും പേപ്പർ അറിയാതെ ഒരു കഫേക്കാരൻ ഒരു അക്ഷയക്കാരൻ ചിലപ്പോൾ താങ്കൾ എടുത്താൽ താങ്കൾ അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. മാത്രമല്ല ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നതുണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന് ഭാഷകൾ തിരഞ്ഞെടുക്കുമ്പോൾ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ്, വൊക്കേഷൻ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ, ഫോറിൻ ലാംഗ്വേജസ്, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് സംഗതികൾ ഇതിനോടൊപ്പം ഉള്ളപ്പോൾ എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഉള്ളപ്പോൾ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ താങ്കളിലേക്ക് വളരെ കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഞാൻ പറയുന്നു, ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം മാത്രം താങ്കൾ ആശ്രയിക്കുക. മറ്റൊരു സുപ്രധാനമായ സംഗതി, ഒരു അഡ്മിഷൻ നേടാൻ താങ്കൾ കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ടതില്ല. അഡ്മിഷൻ എന്നുള്ള ഒറ്റ വാക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇഗ്നോ ചെയ്തു നൽകുന്നു. ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാഫ് താങ്കളെ ഉണർത്തുന്നു, മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല സ്റ്റുഡന്റ് ഈസ് എൻ അൺക്രൗണഡ് കിങ് എന്നുള്ള ആപ്തവാക്യമാണ് ഇഗ്നോ നൽകുന്നത്. ഓരോ വിദ്യാർത്ഥികളുടെയും വീട്ടു പഠിക്കലാണ് വിദ്യാഭ്യാസം എത്തിക്കുന്നത്. സോ നമുക്ക് നല്ല മനോഹരമായ കോഴ്സുമായി മുന്നോട്ട് പോകാം. ഏറ്റവും നല്ല ഒരു കോഴ്സാണ് BA പൊളിറ്റിക്കൽ സയൻസ്. ഇതിന്റെ എലിജിബിലിറ്റിയെ പറ്റി കൂടുതൽ അറിയാൻ, ഇതിന്റെ ഡ്യൂറേഷനെ പറ്റി വളരെ കൂടുതൽ അറിയാൻ, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, കോഴ്സ് ഡീറ്റെയിൽസ് വിശദീകരിച്ച് അറിയാൻ താങ്കൾ നിർബന്ധമായും M notes ഇതിലുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.